വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പറയാൻ പോകുന്ന ഫിഫ്ത് സെം ബി എ ഇംഗ്ലീഷിൻ്റെ ബുക്സിനെ പറ്റിയിട്ടും പിന്നെ ലിറ്ററി തിയറി എന്ന് പറഞ്ഞ ഒരു പേപ്പറിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എത്ര ബുക്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിഫ്ത് സെമ്മിൽ നമുക്ക് ഇത്രയും ബുക്സാണ് നോക്കാനുള്ളത്: ലിറ്റററി, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, അപ്രീഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ, ഇന്ത്യൻ റൈറ്റിംഗ്, ലിറ്റററി തിയറി, പിന്നെ പ്രൊജക്റ്റ്, പിന്നെ ഒരു ഓപ്ഷണലായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഓപ്പൺ കോഴ്സ് പോലെ ചെയ്യുന്ന ഒരു സംഭവം. സോ ഇതിൽ ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഹാർഡ്വെയർ ആവാം, കമ്പ്യൂട്ടർ പെരിഫെറൽസ് ആവാം, ഒരുപാട് അങ്ങനെ ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ ഓരോ കോളേജസിനനുസരിച്ചിട്ടാണ് റാൻഡമായിട്ട് അവർ സെലക്ട് ചെയ്യുന്നതൊക്കെ, അതിനെന്ത് പ്രൊസീജിയറിലൂടെയാണ് അത്. സോ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്, ഈ ഒരു ഫിഫ്ത് സെമ്മിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടഫ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇത്രയും വൈഡർ ടേം ആയിരുന്നില്ല. ഇത് വൈഡർ ടേം ആണ്, പിന്നെ ഒരുപാട് ട്വിസ്റ്റിങ്ങും കൺഫ്യൂഷനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കണ്ടൻസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, സോ ഇത് നമുക്ക് പഠിക്കാതെ വേറെ നിവർത്തിയില്ല. അത് കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്നുള്ളതിൻ്റെ ഒരു മോഡലൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ ഒക്കെ അവൈലബിൾ ആണ്. സോ അതിലൊക്കെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ തന്നെയാവും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിരിക്കും ഈ ടെക്സ്റ്റ് പഠിക്കുന്ന ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത. അതായത് ഡീപ്പായിട്ടുള്ള പെനിട്രേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ സേഫാണ്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ വെക്കേഷനിലാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാനിതിനെ പറ്റി ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ജാൻവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജാൻവരി മിഡിലോടെ ആയിട്ട് ഫിഫ്ത് സെമ്മിൻ്റെ എക്സാംസ് വരുന്നുണ്ട്. ഓക്കെ, ഫിഫ്ത് സെമ്മിൻ്റെ എക്സാംസ് വരുന്നുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് തേർഡും ഫോർത്തും വന്നതന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ. സോ അങ്ങനത്തെ ഒരു ടൈം പീരീഡിൽ തന്നെയായിരിക്കും നിങ്ങൾക്കിതും വരിക. സോ എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക. വെക്കേഷൻ എനിക്കറിയാം എല്ലാവരും എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടൈമെങ്കിലും പഠിക്കാം. അറ്റ്ലീസ്റ്റ് നമുക്ക് പാസ്സാവുള്ളതെങ്കിലും നമ്മുടെ കയ്യിലാക്കണം. ഓക്കെ, അത് പോരാതെ നെക്സ്റ്റ് ആണ് അപ്രീഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ. സോ അതിലൂടെ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈഡ് ടേംസ് തന്നെയാണ് അതിലും കൊടുത്തേച്ചുള്ളത്. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടക്കാം. നമുക്ക് ഷോർട്ടായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ പോർഷൻസൊക്കെ എടുക്കാം. സോ ഈയൊരു സെമ്മിൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ എല്ലാ പേപ്പേഴ്സായാലും കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്തായാലും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ആൻഡ് പ്രിസൈസ്ഡ് പാക്ഡ് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ഇന്ത്യൻ റൈറ്റിംഗ്. സെയിം കേസാണ് ഇന്ത്യൻ റൈറ്റിംഗ്. സോ നിങ്ങളതിൻ്റെ സ്പെക്ട്രം, ഫോർസമ്മിലായ സ്പെക്ട്രം, പിന്നെ അതുപോലെ ഫിഫ്ത് തേർഡിലായ സിഗ്നേച്ചർ, പിന്നെ അതുപോലെ സേഗേസ്റ്റ് വേസ് പേഴ്സ് അതൊന്നും പഠിച്ച പോലെയല്ല. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതിലെ കണ്ടൻസ് അറിഞ്ഞാൽ മാത്രം പോലെ സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഷായിട്ടുള്ള സ്റ്റോറീസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാർഷ് സ്റ്റോറീസ് ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നോട്ട്സ് വെച്ച് നമുക്ക് യൂണിവേഴ്സിറ്റി നോട്ട്സും അവൈലബിൾ ആയിട്ടുണ്ട്. അത് വെച്ച് നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നിങ്ങൾക്കൊരു സമാധാനം എന്ന് പറയുന്നത്, ഇപ്രാവശ്യത്തെ ലിറ്റററി തിയറി എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസമായിട്ട് ഒരു മാച്ചും ഇല്ലാത്തതാണ്. ദിസ് പേപ്പർ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ആൻഡ് സോ സിമ്പിൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയുന്നതും പിന്നെ അതുപോലെ തന്നെ അറിയുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. ശരിക്കും എങ്ങനെയാണ് ഈ ക്രിറ്റിസിസം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ലിറ്റററി തിയറി പോലത്തെ പേപ്പേഴ്സൊക്കെ ബൈ ഹാർട്ടഡ് പേപ്പേഴ്സാണ്.
ഇതിൽ ബൈ ഹാർട്ട് ചെയ്ത് എത്ര ആൾക്കാർക്ക് ബൈ ഹാർട്ട് ചെയ്യും, കംപ്ലീറ്റ് ഹോൾ ടെക്സ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് എത്ര അറിയില്ല. പക്ഷെ ബൈ ഹാർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ബൈ ഹാർട്ട് സ്റ്റഡീനെ പ്രൊമോട്ട് ചെയ്യാത്തവരാണ്, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ സ്കിൽസ് ഉള്ള കുട്ടികൾ. പി എ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അവരെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻസും വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ദിസ് കൈൻഡ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊരു ബൈ ഹാർട്ടബിൾ ടെക്സ്റ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇതുപോലെ തന്നെ കഴിഞ്ഞ ക്രിറ്റിസിസം എടുത്ത പോലെ തന്നെ നമുക്കതിനെ ഷോർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ പിള്ളേർക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓരോ കോളേജസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ മാറിയിരിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രൊജക്റ്റ്. സോ സിമ്പിളാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അത്രയും ടെൻഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് എ സിമ്പിൾ തിങ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഹൗ ക്യാൻ വി ഡു എ പ്രൊജക്റ്റ്, പിന്നെ എങ്ങനത്തെയൊക്കെ ടോപ്പിക്സ് എടുക്കണം, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലത്തെ ഒരു കാര്യം തന്നെ പ്രൊജക്റ്റില്ല. പിന്നെ ഒരു ചെറിയ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു നോവൽ നമ്മൾ വായിക്കണം. ആ നോവൽ വായിക്കണം. സോ ഇപ്പോൾ വായിക്കാനല്ലാതെ ഓഡിയബിൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൽ ഇതൊക്കെ ഉണ്ട്. പണ്ട് എന്നൊക്കെ പറയുമ്പം പണ്ടത്തെ ബി എ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ ആ ബുക്ക് പെർച്ചേസ് ചെയ്ത് മേടിച്ച് കൊണ്ടുവന്ന് അതിനെ വായിച്ചിട്ടൊക്കെ ആണ് പോയിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ടെക്നോളജീസും പുതിയ പുതിയ ഇന്നൊവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊക്കെ വെയിറ്റ് ചെയ്ത് പോവാം. ആൻഡ് ലാസ്റ്റ് ഓപ്ഷനലായിട്ടുള്ള ഒരുപാട് ഹാർഡ്വെയർ കമ്പ്യൂട്ടർ പെരിഫറൽസ് ആയിട്ട് കോഴ്സുകളൊക്കെയാണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ലിറ്റററി തിയറിയിലെ ഇൻട്രൊഡക്ഷനാണ് തരാൻ പോകുന്നത്. സോ ലിറ്റററി തിയറി കമ്പാരിറ്റീവ്ലി പാസ്സാവാൻ സിമ്പിളാണ് ഫോർത്ത് സെമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, ലിറ്റററി തിയറിയിൽ മൊത്തം 5 മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് ഉള്ളത് കേട്ടോ. 5 മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്റററി തിയറി. ആ ലിറ്റററി തിയറിയുടെ ഒറിജിനും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ ഇതിൽ കുറച്ച് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ അത് വലിയ എന്താ പറയുക, ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ഇതൊന്നല്ല, അത് ബ്രീഫായിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അണ്ടർസ്റ്റാൻഡബിളും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് സൈക്കോ അനാലിസിസ്. അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ മൊഡ്യൂൾ 2-ലുള്ള കാര്യങ്ങൾ. സ്ട്രക്ചറലിസം ഒരു ടോപ്പിക്കായിട്ട്, പോസ്റ്റ് സ്ട്രക്ചറലിസം ഒരു ടോപ്പിക്കായിട്ട്, സൈക്കോ അനാലിറ്റിക് തിയറി ഒരു ടോപ്പിക്കായിട്ട്, അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ മാസിസം, അതുപോലെ കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചറൽ മെറ്റീരിയലിസം, ന്യൂ ഹിസ്റ്റോറിസം, ഇതൊക്കെയാണ് അതിലുള്ളത്. സോ ഇതന്നെയാണ് മൊഡ്യൂൾ 3-ലും ഓരോരോ ടോപ്പിക്കായിട്ട് 4 ടോപ്പിക് വീതം നമുക്ക് പഠിക്കാനുള്ളത്. ഫോർത്ത് മൊഡ്യൂളിൽ ക്യുർ തിയറി, അതുപോലെ ഫെമിനിസം. അപ്പോൾ ഈ ഫെമിനിസം, ക്യുർ തിയറി എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സ് തന്നെയാണ് മൊഡ്യൂൾ 4-ലുള്ളത്. ഫിഫ്ത്ത് മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളിൽ പോസ്റ്റ് കൊളോണിയലിസം, പോസ്റ്റ് മോഡേണിസം ആൻഡ് എക്കോ ക്രിറ്റിസിസം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പഠിക്കാനുള്ളത്. സോ ഈ മൂന്ന് ടോപ്പിക്സും ഓരോരോ ടോപ്പിക്സ് ആയിട്ട് തന്നെയാണ് ഫിഫ്ത്ത് മൊഡ്യൂളിലും പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് തന്നെയാണ്, നമുക്ക് പാസ്സാവാൻ പറ്റും. കമ്പാരിറ്റീവിൽ മറ്റ് ക്രിറ്റിസിസിനായിട്ടും ടെസ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അത് വളരെ കൺഫ്യൂസിങ്ങും ടെസ്റ്റിങ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ലിറ്റററി തിയറി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിലുള്ളത്. ഇനി വരും ഡേയ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ലിറ്റററി തിയറി ക്ലാസ്സസ് അതുപോലെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ക്ലാസ്സസ് എല്ലാവരും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ താങ്ക് യു.